ആ ജോഷി എന്തായാലും സൂചിപ്പിച്ച പോലെ 7:30 മുതൽ നമ്മൾ യാത്ര തുടങ്ങിയാണ്. എന്നോടൊപ്പം ഈ യാത്രയിൽ ക്യാമറമാൻ റിജു ഇന്ദ്രയുണ്ട്, ഒപ്പം നമ്മുടെ ഡ്രൈവർ ജോബിനുണ്ട്. കഴിഞ്ഞ 8 മണിക്കൂറായി അരിക്കൊമ്പിന്റെ വാഹനത്തിനൊപ്പം നമ്മുടെ വാഹനത്തെ എത്തിച്ചുകൊണ്ട് ജോബിൻ ഈ വാഹനം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പല സ്ഥലത്തും വാഹന പോലീസ് നമ്മളെ തടയുന്നുണ്ടായിരുന്നു. തടഞ്ഞ ശേഷം അവർ കാര്യങ്ങളൊക്കെ ചോദിച്ച് രേഖകളൊക്കെ പരിശോധിച്ച് പരമാവധി വൈകിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതെല്ലാം മറികടന്നാണ് നമ്മളിപ്പോൾ ഈ അരിക്കൊമ്പിന്റെ വാഹനത്തിനൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഇപ്പോൾ തിരുനെൽവേലി കടന്ന് അമ്പാ സമുദ്രം എന്ന് പറഞ്ഞ സ്ഥലത്തിന് സമീപത്താണ് അരിക്കൊമ്പിനെ ഉള്ള വാഹനം നിർത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വാഹനം നമുക്ക് മുമ്പിലുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് വെള്ളിമലയിലേക്ക്, അതായത് തേനിയിൽ നിന്നും വാഹനം തിരിഞ്ഞ് വെള്ളിമലയിലേക്ക് പോകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. ആ വെള്ളിമലയിലേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയായിരുന്നു ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവിറക്കുകയും ചെയ്തത്. എന്നാൽ ഈ പ്രശ്നങ്ങൾ, അതായത് അരിക്കൊമ്പിനുമായുള്ള വിഷയങ്ങളെല്ലാം പരമാവധി രഹസ്യമായി സൂക്ഷിക്കാനായിട്ട് തമിഴ്നാട് എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും കൃത്യമായി പുറത്തേക്ക് ആർക്കും നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തമിഴ്നാട് മാധ്യമങ്ങൾക്ക് പോലും കൃത്യമായ വിവരങ്ങൾ ലഭിക്കാത്ത ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആനയെ മയക്കുപിടി വെച്ച ശേഷം, അതായത് ചിന്നക്കനാലിലെ സ്ഥിതി നമുക്കറിയാം, ഇന്ന ദിവസം മയക്കുപിടി വയ്ക്കും എന്നുള്ള കാര്യം തലേദിവസം തന്നെ ദൗത്യ സംഘം നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചിരുന്നതാണ്. അന്ന് നടന്നെങ്കിൽ അടുത്ത ദിവസം ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നത്. എന്തായാലും ഇത് ഇക്കാര്യത്തിൽ ഇവിടെ ഈ തമിഴ്നാട് വനംവകുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കുന്നില്ലായിരുന്നു. എന്തായാലും ആനയെ മയക്കുപിടി വെച്ച ശേഷമാണ് ഈ വിവരം പുറത്തറിഞ്ഞത് തന്നെ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ആന അരിക്കൊമ്പൻ ഏതാണ്ട് മയക്കം വിട്ടുണർന്നിട്ടുണ്ട്. വാഹനത്തിൽ നിന്ന് അക്രമം നടത്താനുള്ള ശ്രമങ്ങൾ അക്രമാസക്തരായി നിൽക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലോറിയുടെ നമ്മൾ അല്പം മുമ്പ് മറ്റൊരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ലോറിയുടെ ക്യാബിനൊക്കെ ഇടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് കൊമ്പ് ഉപയോഗിച്ച് കുത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നതാണ്. എന്തായാലും ഈ വരുന്ന വഴിയിലൊക്കെ പല സ്ഥലത്തും നിർത്തി വെള്ളമൊക്കെ കൊടുത്താണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇനി ഈ ഇത് പരമാവധി ദൂരത്തേക്ക് അരിക്കൊമ്പനെ കൊണ്ട് വിടുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളിമലയിലേക്കാണ് വിടുന്നതെങ്കിൽ വെള്ളിമലയിൽ നിന്നും തിരികെ മേഘമലയിലെത്താനും മേഘമലയിൽ നിന്നും വീണ്ടും അതുപോലെ തന്നെ കമ്പത്തെ ജനവാസ മേഖലയിലേക്കൊക്കെ ഇറങ്ങി വരാനുള്ള ഒരു സാധ്യത വനംവകുപ്പ് കണക്കുകൂട്ടിയിട്ടുണ്ടെന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിന്നും വളരെ ദൂരേക്കുള്ള, അതാണ്ട് പിടിച്ച സ്ഥലത്ത് നിന്നും 250 കിലോമീറ്ററിലധികം ദൂരെയുള്ള കളക്കാട് മുണ്ടൻതറി കടുവാ സങ്കേതത്തിനുള്ളിലുള്ള പാപനാശം എന്ന് പറഞ്ഞ ഭാഗത്തെ വനമേഖലയിലേക്ക് കൊണ്ടുവിടാനായിട്ട് ഒരു തീരുമാനമെടുത്തുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു റൂട്ടിൽ തന്നെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും. ഈ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല സ്ഥലത്തും ഇടയ്ക്ക് നിർത്തി വെള്ളം ദേഹത്തൊക്കെ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ആദ്യ സ്ഥലത്ത് നിർത്തിയപ്പോഴാണ് അരിക്കൊമ്പൻ തുമ്പിക്കൈ പുറത്തേക്ക് ഇട്ടപ്പോഴാണ് തുമ്പിക്കൈയിലെ ആ മാരകമായ മുറിവ് നമുക്ക് വ്യക്തമായി കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കമ്പത്ത് വെച്ച് നമ്മൾ കണ്ടപ്പോൾ ഈ മുറിവുണ്ടായിരുന്നു. എന്നാൽ ഇത്ര ഭീകരമായ അവസ്ഥയിലായിരുന്നു.